നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിലേക്ക് നമുക്കിന്ന് അരിപ്പൊടിയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 ഗ്ലാസ് പച്ചരി പൊടി എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പൊടിക്ക് 4 ഗ്ലാസ് വെള്ളം എടുക്കണം. നാല് ഗ്ലാസ് ആയി. ഇപ്പം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെള്ളം ചൂടാൻ തുടങ്ങി. ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി, ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. നമുക്ക് വെള്ളം തളിച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടില്ല. ഇനി പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും. ഗ്യാസ് ഫ്ലെയിം കുറച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. വെള്ളം പാകത്തിനാണ്, അതുകൊണ്ട് അങ്ങനെ റെഡിയായി വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് തണുക്കാൻ വെക്കണം. ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. മാവ് തണുത്ത് കഴിഞ്ഞ് അതിന് ഇതിനുള്ളിൽ കുറച്ചൊരു പൊടി വത്തിറക്കി കൊടുക്കാം, കയ്യിലോട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ പൊടി കുഴക്കും പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെക്കാം. അതിൻ്റെ മേലെ ഒരു അരിപ്പ പാത്രം വെച്ച് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. മാവെല്ലാം ഉരുട്ടിക്കഴിഞ്ഞ് ഇനി അരിപ്പ പാത്രത്തിൽ കുറച്ച് എണ്ണ പറ്റി കൊടുക്കാം. നമ്മുടെ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം 10 മിനിറ്റ് വരെ. 10 മിനിറ്റായി. വെന്ത് കഴിഞ്ഞ് ഇനി ഒരു ഉരുളി വെക്കാം അടുപ്പത്ത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതൊരുന്നുള്ളിൽ ജീരകം ഇട്ട് കൊടുക്കുക. 3 സവാള അരിഞ്ഞതാണിത്. സവാള ഇട്ട് മീഡിയം സവാളയാണ്, ഒരുപാട് വലുതല്ല. ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് വാടി വരണം. 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വാടി വരണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരുന്നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്,
കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി. മസാല വേവുകയും വേണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നല്ലപോലെ തിളച്ച് വന്ന് നമുക്ക് ഉരുട്ടി വെച്ച ഉരുളകളെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇടക്കെല്ലാം ഇങ്ങനെയൊന്ന് ചേഞ്ച് നല്ലതാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അധികം പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്നാവുന്നതുമാണ്. നമ്മളെ കൊഴക്കട്ട ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ.